ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയില് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഗോതമ്പ് പൊടി കൊണ്ടുള്ള പേസ്ട്രി ആണ്. അപ്പൊ അധികം താമസിക്കുന്നില്ല, നമ്മുടെ വീഡിയോ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മോൾഡ് ഒന്ന് ഗ്രേസ് ചെയ്ത് വെക്കണം. ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക, അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക, 10 രൂപയുടെ 2 പാക്കറ്റ് മിൽക്ക് പൗഡർ ചേർക്കുക, അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക, പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്ക പൗഡർ, 1 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടി 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. 1 മിനിറ്റ് അടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് ശേഷം ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. സ്ലോവലി ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മാറ്റി വെക്കണം. നമുക്ക് ഈ ബാറ്ററി ടൈറ്റായിട്ട് തോന്നുമ്പോൾ കുറച്ച് ശേഷം ചേർത്ത് അതിനൊന്ന് ലൂസാക്കിയെടുക്കണം. ഒത്തിരി ലൂസാവാതെ നോക്കണം. ഈ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ഗ്യാസിലേക്ക് പ്രീ ഹീറ്റ് ചെയ്യേണ്ട പാത്രം വെച്ച് പ്രീ ഹീറ്റ് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. കേക്കിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഈ കട്ടർ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. നമ്മുടെ പേസ്ട്രി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് പീസ് ആരും തന്നെ കളയണ്ട. നമ്മൾ സെയിം മെത്തേഡ് കേക്ക് ബേക്ക് ചെയ്തപോലെ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ, 10 or 15 മിനിറ്റ് എക്സ്ട്രാ ഇതുപോലെ ചെറിയ പീസുകളാക്കി ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക്കായിട്ട് ഉപയോഗിക്കാം. സാധാരണ കേക്കുകൾ ചെയ്യുന്ന പോലെ തന്നെ 3 പാർട്ടായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് തേക്കാനായിട്ട് ഞാൻ ഗണാഷയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 25 ഗ്രാം വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ 35 ഗ്രാം മിൽക്ക് എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് മിൽക്ക്. ഇനി ഇത് ജാറിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നിർത്താതെ അടിച്ചെടുക്കണം. ഇതുപോലെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടണം. എന്നിട്ട് ഞാൻ ഡബിൾ ബോയിലിംഗ് ഇതാണ് മെത്തേഡാണ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. ഇനി ഇത് മാറ്റി വെക്കുക. നേരത്തെ തന്നെ പഞ്ചസാര ലൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് മേടും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് പീസ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ലൈനി ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഗണാഷെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മിഡിൽ പാർട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. ഈ മെത്തേഡ് നമ്മുടെ 3 പീസിലും ചെയ്യുക. ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബദാമിൻ്റെ സ്ലൈസുകളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പേസ്ട്രിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.